എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ആർട്ടുൻ്റെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നിങ്ങൾ ഇപ്പോൾ ഈ കണ്ട ഗ്രാഫ്, ഈ ഗ്രാഫിൽ ഒരു വലിയൊരു ഡൗൺ. സോ ഈ ഒരു ഡൗൺ എന്ന് പറയുന്ന വേറെ ഒന്നുമല്ല, എത്തീരിയത്തിൻ്റെ ലോങ്ങിൽ ആൾക്കാർ എക്സിറ്റ് ആയ ഒരു ഗ്രാഫാണ്. എന്ന് വെച്ചാൽ എത്തീരിയത്തിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സോ ഓഗസ്റ്റ് 11 എന്ന് പറയുന്നത് എത്തീരിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ ഡേ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. സോ അത് എന്താണെന്ന് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഈ വീഡിയോ ഇത്തിരി ലെങ്തി ആയിരിക്കും, ഫുള്ള് കാണാൻ ശ്രമിക്കുക. എന്നാൽ മാത്രമേ ഇനി റീസെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്തീരിയത്തിൽ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അധികം താമസിക്കേണ്ട, നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫസ്റ്റ്ലി ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവത്തില്ല, ഞാൻ ആദ്യം എന്താണെന്ന് ഡിഫൈൻ ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് വരാം. ഫസ്റ്റ്ലി എത്തീരിയം എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ കഴിഞ്ഞ വർഷം December 14 ചെയ്തിട്ടുണ്ട്. വളരെ എനിക്ക് വിഷമം തോന്നിയ കാര്യം, ഏകദേശം 25 മിനിറ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ ഒരു വീഡിയോ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളതെന്ന്. പക്ഷേ 136 വ്യൂസ് അത്ര മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് എത്തീരിയം എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് കണ്ടാൽ മതി, ഇല്ലെങ്കിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. കാരണം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ എത്തീരിയം എന്താണെന്ന് വ്യക്തമായിട്ട് പഠിച്ചു കഴിഞ്ഞു. സോ ഇനി എനിക്ക് എത്തീരിയം എന്താണെന്ന് പറയാൻ വലിയ പാടൊന്നുമില്ല. സോ എത്തീരിയം 2.0 ദി മെർജ് അത് ഇപ്പോൾ സംഭവിക്കാൻ പോവാണ്. സോ അതിനു മുമ്പേ എത്തീരിയം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ബിറ്റ്കോയിന് ശേഷം, അതായത് ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് കറൻസിയെ ഡീസെൻട്രലൈസ് ചെയ്തു. സോ ബിറ്റ്കോയിന് ശേഷം ഈ ബാക്കിയുള്ള കോൺസെപ്റ്റുകളെയൊക്കെ എങ്ങനെ ഡീസെൻട്രലൈസ് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് കണ്ടുപിടിച്ച ഒരു പുതിയൊരു ഇന്നോവേഷനാണ് എത്തീരിയം എന്ന് പറയുന്നത്. എത്തീരിയം ആണ് ഡീസെൻട്രലൈസ്ഡ് ആപ്സ് കൊണ്ടുവന്നത്. അതുമാത്രമല്ല ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, എന്തിന് NFT, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എത്തീരിയത്തിലാണ് വന്നത്. DeFi, DAO, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. സോ നമ്മൾ ഇന്ന് നിൽക്കുന്ന മാർക്കറ്റിൽ ഇപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് 40% ഡോമിനൻസോടുകൂടി ഇന്ന് മാർക്കറ്റിനെ അടക്കി ഭരിക്കുന്ന ഒരു രാജാവാണെങ്കിൽ എത്തീരിയം എന്ന് പറയുന്നത് ഓളാണ്. സോ എത്തീരിയം ഈസ് എ യൂട്ടിലിറ്റി ടോക്കൺ. എത്തീരിയം ഇല്ലെങ്കിൽ ഒരു NFT ഇല്ല. സോ എത്തീരിയം ഇല്ലെങ്കിൽ ഒരു മെറ്റാവേഴ്സ് ഇല്ല. സോ എത്തീരിയം ഇല്ലെങ്കിൽ ഒരു DApp ഇല്ല. ഇതെല്ലാം എത്തീരിയം. സോ ഈ എത്തീരിയം എന്തുകൊണ്ട് എത്തീരിയം 2.0 ആയിട്ട് മാറുന്നു? സോ നിങ്ങൾ അതിന് മനസ്സിലാക്കുക. ഒന്നിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലല്ലേ രണ്ടായിട്ട് മാറത്തുള്ളൂ. സോ രണ്ട്, എത്തീരിയം 2.0 എന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് എത്തീരിയം ഞാൻ പറഞ്ഞല്ലോ, അന്ന് ബിറ്റ്കോയിൻ ഇറങ്ങി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 2013-2015 കാലഘട്ടങ്ങളിൽ എത്തീരിയം വന്നു. പക്ഷേ എത്തീരിയം അന്ന് വന്നപ്പോൾ എത്തീരിയത്തിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് വളരെ കുറവായിരുന്നു. ഇന്നിപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ കടേന സൊലാനോ ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങളിങ്ങനെ അന്തം വിട്ട് നിൽക്കും. എന്ന് വെച്ചാൽ ഈ പറയുന്ന 150,000 ഒക്കെ ട്രാൻസാക്ഷൻ സ്പീഡ് ഇന്ന് ഈ ഒരു പ്രോജക്റ്റുകൾക്കൊക്കെ ഉണ്ട്. പക്ഷേ എത്തീരിയത്തിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് എത്രയാണെന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. എന്ന് വെച്ചാൽ എത്തീരിയത്തിൻ്റെ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 15. സോ ബിറ്റ്കോയിൻ ഇറങ്ങിയ സമയത്ത്, സോ BTC ഇറങ്ങിയ സമയത്ത് BTCക്ക് ഇപ്പോഴും 7 ഉള്ളൂ. സോ അതുകൊണ്ടാണ് അവർ അതിനെ ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ട് ബിറ്റ്കോയിൻ ലൈറ്റ്നിങ് നെറ്റ്വർക്ക് കൊണ്ടുവന്നത്. സോ ഇപ്പോൾ എത്തീരിയത്തിന് 15. സോ കടാനോക്ക് 250, സിങ്കിന് 2000, ഒപ്റ്റിമിസ്റ്റിക് റോളപ്പിന് 4500, വിസ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്ന മാസ്റ്റർ കാർഡ് വിസ പോലുള്ള വിസയ്ക്ക് വരെ 24000, സൊലാനോയ്ക്ക് 50000. സോ എത്തീരിയം 2.0 മാറുവാണെങ്കിൽ അവരുടെ ട്രാൻസാക്ഷൻ സ്പീഡ് എന്ന് പറയുന്നത് 100,000 ട്രാൻസാക്ഷൻസ് പെർ സെക്കൻഡ്. അതാണ് അവരുടെ ആ ഒരു ഫൈനൽ തോട്ട്. സോ അതിലേക്ക് എത്തുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം. സോ ഇപ്പോൾ ഉള്ളത് 15. സോ ഈ 15 വച്ചിട്ട് എത്തീരിയത്തിന് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്, അതുമാത്രമല്ല എത്തീരിയം 1 മറ്റൊരു ഡ്രോബാക്കാണ് ഹൈ ഗ്യാസ് ഫീ. അതായത് നിങ്ങൾ പോയിട്ട് എത്തീരിയം, അതായത് ഡീസെൻട്രലൈസ്ഡ് DApp പോയിട്ട് യൂണിസ്വാപ്പ് വഴി എത്തീരിയം വെച്ചിട്ട് പുതിയ മെമികോയിൻ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വാങ്ങിക്കുന്നതിൻ്റെ ഡബിൾ എമൗണ്ടൊക്കെ ചിലപ്പോൾ ഗ്യാസ് ഫീ കൊടുക്കേണ്ടി വരും. സോ എത്തീരിയത്തിന് ഗ്യാസ് ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. സോ ആ ഗ്യാസിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾ നോക്കിയും കണ്ടുമൊക്കെ ഇരുന്നിട്ട് എപ്പോഴാണോ ഗ്യാസ് ഫീ കുറവുള്ളത് ആ സമയത്ത് വാങ്ങിക്കുക. സോ എത്തീരിയത്തിന് ഇത്രമാത്രം ഗ്യാസ് ഫീ ഉള്ളതുകൊണ്ട് പല ആൾക്കാരും ഈ പറയുന്ന എത്തീരിയം പോയി ചെന്നിട്ട് ഈ ഡീസെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ച് പോയിട്ട് വാങ്ങിക്കാറില്ല. എന്ന് വെച്ചാൽ എത്തീരിയം ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റിലേക്ക് എത്തീരിയം കൊണ്ടുപോകാൻ തന്നെ ചുമ്മാ 10
$75 കൊടുക്കണം. അത് മിനിമം ഞാൻ പറയുന്നത് ചിലപ്പം $50 കൊടുക്കേണ്ടി വരും. എന്തിനാ എത്തീരിയം ചെയിൻ USDT അങ്ങോട്ട് മാറ്റാനേ ആൾക്കാർ പേടിക്കുന്ന ഒരു കാര്യമാണ്. ചുമ്മാ ഫണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുകയാണ്. സോ ഇതാണ് എത്തീരിയത്തിൻ്റെ മറ്റൊരു പ്രശ്നം. സോ ഇതെല്ലാം ഇപ്പം BNB വന്നു, ട്രോൺ വന്നു, അതൊക്കെ വന്നപ്പം ആ പ്രശ്നമൊക്കെ മാറി ആൾക്കാരെല്ലാം പോയി. പക്ഷേ എത്തീരിയം പോലൊരു വലിയൊരു പ്രോജക്റ്റ്, എത്തീരിയം എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് ഏകദേശം ഒരുപാട് പ്രോജക്റ്റുകളെ ഹോൾഡ് ചെയ്യുന്ന ഇന്ന് മാർക്കറ്റിൽ നിൽക്കുന്ന വലിയൊരു പ്രോജക്റ്റാണ്. സോ അവർ ഇനി അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അവർ താഴോട്ട് പോകും. സോ അതുകൊണ്ട് എത്തീരിയം 2.0 മെർജ് ആവാൻ പോവാണ്. ഇത് ഇപ്പം തുടങ്ങിയതോ ഇന്ന് അനൗൺസ് ചെയ്തതോ അല്ല, എനിക്ക് തോന്നുന്നു ഒരു 2 വർഷം മുന്നേ 2020 മുതലാണ് എത്തീരിയം ഇത് അപ്ഡേറ്റ് ചെയ്തത്. സോ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം. സോ 2020 മുതൽ അവർ Phase 0, Phase 1, Phase 1.5, Phase 2 ആൻഡ് ആഫ്റ്റർ. സോ ഇത്രയും കാര്യങ്ങളാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. സോ വലിയൊരു പ്രോജക്റ്റാണ്, അങ്ങനെ പെട്ടെന്ന് ഒരു മെമികോയിൻ Version 2 പോകണക്കൊന്നും എതിരെ എടുത്തിട്ട് മാറാൻ പറ്റത്തില്ല. സോ അവരുടെ ബാക്ക് ഓൺ ചെയിനിലേക്കാണ് അവർ ഇനി പുതുതായിട്ട് വരുന്നത്. സോ ഈ ഫേസുകളെല്ലാം കടന്ന് നമ്മളിപ്പോൾ നിൽക്കുന്നത് 2022 ഒരു ഫേസിലാണ്. സോ ഇപ്പോഴും ടെസ്റ്റിനെറ്റ് തന്നെയാണ്. സോ ഒരുപാട് ടെസ്റ്റിനെറ്റ് നടത്തി അത് വിജയിച്ചാൽ മാത്രമേ ഇവർക്ക് മെയിൻ നെറ്റിലോട്ട് കടക്കാൻ പറ്റൂ. കാരണം ടെസ്റ്റിനെറ്റ് എന്താണ്, മെയിൻ നെറ്റ് എന്താണെന്ന് എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. സോ ടെസ്റ്റിനെറ്റ് എന്ന് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഡീറ്റെയിൽഡ് വീഡിയോ ചാനലുണ്ട്, ചെക്ക് ചെയ്താൽ മതി. സോ ഇപ്പം അതും കൂടെ പറഞ്ഞാൽ വീഡിയോയുടെ ലിങ്ക് കൂടും. സോ മെയിൻ നെറ്റ് എന്ന് പറയുമ്പോൾ അവർ മെയിൻ ഫേസിലേക്ക് വരുന്നു. സോ ആ സമയത്ത് മെയിൻ നെറ്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ അവർ മെയിൻ നെറ്റ് ലോഞ്ച് ചെയ്തുള്ളൂ. സോ എത്തീരിയം എന്ന് പറയുന്ന ഒരു അസറ്റ്, എത്തീരിയം ഇപ്പോൾ ബിറ്റ്കോയിൻ എന്ന് പറയുന്നത് മൈനസ് കൺട്രോൾ ചെയ്യുന്ന ഒരു അസറ്റ് കൂടിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് മൈനസ് ഗ്രാഫിക് കാർഡൊക്കെ വെച്ചിട്ട് വലിയൊരു സംഖ്യ BTC മൈൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനേക്കാളും ലാഭം ഉണ്ടാക്കി കൊടുത്തതാണ് എത്തീരിയം വന്നിട്ട് മൈനസിന്. സോ ഈ മൈനസ്, അതായത് മൈനിങ് എന്ന് പറയുമ്പോൾ വലിയൊരു എനർജി അവിടെ കൺസീവ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി വേണം, വലിയ വലിയ ഫാമൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട് ഈ പറയുന്ന എത്തീരിയം ഒക്കെ മൈൻ ചെയ്യാൻ, ഗ്രാഫിക് കാർഡ്, വലിയ സംഭവങ്ങൾ. സോ ഇതെല്ലാം മാറ്റിയിട്ട് അവർ പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് പ്രൂഫ് ഓഫ് സ്റ്റേക്കിലും കൂടെ മാറുവാണ്. സോ എന്താണ് പ്രൂഫ് ഓഫ് വർക്ക്, എന്താണ് പ്രൂഫ് ഓഫ് സ്റ്റേക്ക്? സോ പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുമ്പോൾ അവിടെ മൈനിങ് വേണം, അതായത് കുറച്ച് മനുഷ്യർ നിന്ന് കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ആ സോഫ്റ്റ്വെയർ വഴി എത്തീരിയം മൈൻ ചെയ്യുന്നു. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ച് എത്തീരിയം കൊണ്ട് ഒരു പർട്ടിക്കുലർ പൂളിലേക്ക് നിക്ഷേപിക്കുന്നു, അവിടെ മനുഷ്യൻ്റെ കൈകടത്തലും കാര്യങ്ങളൊന്നുമില്ല, ആ പൂളിൽ നിന്ന് വാലിഡേറ്റ് ചെയ്യുന്നു. ഇവിടെ മൈനസ് ആണ് ബ്ലോക്ക് സോൾവ് ചെയ്ത് ആ ഒരു റിവാർഡ് കിട്ടുന്നെങ്കിൽ, അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ ആ ഒരു വാലിഡേഷൻ നടക്കുന്നത് നെറ്റ്വർക്ക് തന്നെയാണ്. സോ അങ്ങനെ ആ ഒരു നെറ്റ്വർക്കിൽ തന്നെ വാലിഡേഷൻ ചെയ്ത് ആ സ്റ്റേക്കിംഗ് പൂളിലിട്ടവർക്കെല്ലാം റിവാർഡ് കൊടുക്കുന്നു. ഇവിടെ ഹാക്കേഴ്സിന് ഭയങ്കര എളുപ്പമാണ്, എന്ന് വെച്ചാൽ എളുപ്പമാണെന്ന് ഞാൻ പറഞ്ഞാൽ ഏകദേശം 51% ഹാക്കേഴ്സ് ആ ഒരു നെറ്റ്വർക്ക് ഒന്ന്, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ആ ഒരു ഹാക്കറിന് ഇതിനെ നശിപ്പിക്കാം. പക്ഷേ ഇവിടെ അങ്ങനെ നടക്കുന്ന കാര്യമല്ല. കാരണം 51% ആ ഒരു ക്രിപ്റ്റോ കറൻസി ഹാക്കറിനെ ഓൺ ചെയ്യണം. സോ അത് വിച്ച് ഇസ് ഇമ്പോസിബിൾ, പ്രാക്ടിക്കലി ഇമ്പോസിബിളാണ്. കാരണം 51% എത്തീരിയം ഒരൊറ്റ വാലറ്റിലേക്ക് ആ ഹാക്കറിന് കൊണ്ട് നടക്കാമെന്ന് വെച്ചാൽ അത് ഇത്തിരി പാടുള്ള കാര്യമാണ്. പക്ഷേ ഇത് വേണമെങ്കിൽ 51% കമ്പ്യൂട്ടേഴ്സ് വേണമെങ്കിൽ ഹാക്കേഴ്സിന് ഹാക്ക് ചെയ്തെടുക്കാം. കാരണം കമ്പ്യൂട്ടറാണല്ലോ ഇത് എടുക്കുന്നത്. സോ അതൊരു പോസിബിലിറ്റിയാണ് ഞാൻ പറയുന്നത്, പക്ഷേ അങ്ങനെ ഒന്നും നടക്കുന്ന കാര്യം വളരെ കുറവാണ്. സോ അങ്ങനെ ഇതുവരെ അധികം നടന്നിട്ടുമില്ല. സോ സ്റ്റേക്കിലോട്ട് മാറുമ്പം ഒരുപാട് പ്ലസ് പോയിൻ്റ്സ് ആണ് ഈ ഒരു ആ ഒരു പെർട്ടിക്കുലർ നെറ്റ്വർക്കിന് കിട്ടാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് എത്തീരിയം പ്രൂഫ് ഓഫ് സ്റ്റേക്കിൽ മാറുന്നത്. സോ ഈ പ്രൂഫ് ഓഫ് വർക്കിൽ ഉണ്ടാകുന്ന ഞാൻ ബ്ലോക്ക് ഞാൻ പറഞ്ഞില്ലേ, സോ ഇങ്ങനെയാണ് ഇവിടെ പ്രൂഫ് ഓഫ് വർക്ക് നടക്കുന്നത്. അവിടെ 30 ട്രാൻസാക്ഷൻ മാക്സിമം അത്രയൊക്കെ നടക്കത്തുള്ളൂ. ഓരോ ഈ പറയുന്ന ബ്ലോക്ക് ചെയിനും വെരിഫൈ ചെയ്ത് ഓരോ കമ്പ്യൂട്ടർ വെരിഫൈ ചെയ്ത് വളരെ ടൈം കൺസ്യൂമിംഗ് ആണ്, എനർജിയാണ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. കോംപ്ലക്സ് വന്നിട്ട് ഭയങ്കര വിഷയമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ വളരെ സിമ്പിളാണ്, ലോ ട്രാൻസാക്ഷൻ ഫീ ആണ്, എനർജി എഫിഷ്യൻ്റ് ആണ്, സസ്റ്റൈനബിൾ ആണ്. അതായത് നെറ്റ്വർക്കാണ് ചെയ്യുന്നത്, അല്ലാതെ ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഇതോ അല്ല, ഒരു കുറച്ച് വ്യക്തികളോ അല്ല. ഇവിടെ വരുമ്പോൾ ട്രാൻസാക്ഷൻ സ്പീഡ് ഏകദേശം 100,000 വരെ മേ ബി ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് എത്തീരിയം 2.0 വരുമ്പോൾ ഉള്ള ഒരു ഇമ്പോർട്ടൻസ്. സോ ഇതിൽ ഇതിങ്ങനെ മാത്രം പറഞ്ഞാൽ പോരാ, എത്തീരിയം എന്ന് പറയുന്ന ഒരു വലിയൊരു പ്രോജക്റ്റാണ്. സോ ഈ ഒരു പ്രോജക്റ്റിന് ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എന്ന് വെച്ചാൽ എത്തീരിയം ഞാൻ ഈ ഫസ്റ്റ് തുടക്കത്തിൽ ഇങ്ങനെ കാണിച്ചു, ഈ ഒരു വലിയൊരു റെഡ്. ഇതെന്ന് പറഞ്ഞാൽ എത്തീരിയത്തിൽ ലോങ് എടുത്തിരിക്കുന്ന ആൾക്കാർ, ഇപ്പോൾ ഫ്യൂച്ചറിൽ ലോങ്ങും ഷോർട്ടും എടുക്കാം. നിങ്ങൾക്കറിയാമല്ലോ ആ ഒരു പെർട്ടിക്കുലർ കോയിന് മുകളിലോട്ട് പോകണമെങ്കിൽ മുകളിലോട്ട് നമുക്ക് ലോങ് എടുക്കാം, താഴോട്ടാണെങ്കിൽ താഴോട്ട് എടുക്കാം. സോ എത്തീരിയം ലോങ് എടുത്ത ആൾക്കാരെല്ലാം സെല്ല് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എത്തീരിയം അടുത്ത വേർഷനിലേക്ക് മാറുമ്പോൾ
ഈ ഒരു വേർഷനിലേക്കുള്ള ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത് എത്തീരിയം ജോർജിയൽ ടെസ്റ്റ് നെറ്റ് 11 ഓഗസ്റ്റിനാണ്. സോ ഈ ഒരു സമയത്തിൽ എത്തീരിയം എന്ന് പറയുന്ന ഈ ഒരു നെറ്റ്വർക്ക് വിജയിച്ചാൽ, ഈ ഒരു ടെസ്റ്റ് നെറ്റ് നല്ല രീതിയിലേക്ക് വിജയിച്ചു കഴിഞ്ഞാൽ എത്തീരിയം എന്ന് പറയുന്ന ഈ ഒരു പ്രോജക്റ്റ് 2200-2100 കയറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് പൊട്ടിപ്പോയാൽ, അതായത് ആ ഒരു ടെസ്റ്റിനെറ്റിൽ ഒരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ എത്തീരിയം വീണ്ടും 1000-1100 വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഓഗസ്റ്റ് 11 എന്ന് പറഞ്ഞ ഡേ നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക, എത്തീരിയത്തിൻ്റെ ഒരു നല്ലൊരു ഡേ ആണ്. സോ എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, സെക്കൻഡ് ആവാനുള്ള ചാൻസസ് എന്ന് വെച്ചാൽ ഇവർ ഫസ്റ്റ് ചാൻസ് തന്നെ വിജയിക്കൂ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സോ രണ്ട് സിനാരിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വിജയിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലെവലിലേക്ക് പോകും. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഈ ഒരു ലോങ് എക്സിറ്റ് ആയ കാര്യം അവരെല്ലാം പ്രെഡിക്റ്റ് ചെയ്യുവാണ്. എത്തീരിയം ഈ ഒരു ഫസ്റ്റ് ടെസ്റ്റ് നെറ്റിൽ ചിലപ്പോൾ ഫെയിലിയർ ആവാം, അടുത്ത ഇതിലായിരിക്കും എത്തീരിയം ചിലപ്പോൾ സക്സസ് ആകുന്നതെന്ന്. സോ നമുക്ക് അതൊന്ന് നോക്കാം, ഇവർ ഏതൊക്കെ ടെസ്റ്റ് നെറ്റ് ഉണ്ടെന്ന് വെച്ചാൽ, ഇവരുടെ ജോർജിയയിലെ ടെസ്റ്റ് നെറ്റിൻ്റെ മെർജാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ഇത് കഴിഞ്ഞ് കഴിഞ്ഞ് മാത്രമാണ് ഇവർ എത്തീരിയം മെയിൻ നെറ്റിൻ്റെ മെർജിലോട്ട് പോകുന്നത്. സോ എത്തീരിയത്തിൻ്റെ റോബ്സൻ്റെ ടെസ്റ്റ് നെറ്റ്, സിപ്പോലിയ ടെസ്റ്റ് നെറ്റ്, ജോർജിയ ടെസ്റ്റ് നെറ്റ്, അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന മെയിൻ നെറ്റ്, എത്തീരിയത്തിൻ്റെ മെയിൻ നെറ്റ് നടക്കുന്നത്. സോ ഒരുപാട് ആൾക്കാർ അത് ക്ലോസ്ഡ് ആണ്, നമ്മൾ അടുത്ത എത്താറായി, നമ്മൾ എത്തീരിയത്തിൻ്റെ 2.0 എത്താറായി എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൈനസ്, ഇവിടെ മൈനസിൻ്റെ ഏറ്റവും വലിയൊരു ഇൻകം, അല്ലെങ്കിൽ മൈനസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യക്തികളാണ് ഈ പറഞ്ഞ എത്തീരിയം എന്ന് പറയുന്ന ഈ കോയിൻ മൈൻ ചെയ്യുന്നത്. സോ അവർക്ക് എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. സോ എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ലെന്ന് ഞാൻ പറയാൻ കാരണം, ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കേസ് എടുത്ത് നോക്കുവാണെങ്കിൽ ബിറ്റ്കോയിനും ഇതേപോലെയാണ്. ഒരു ടൈമിൽ ബിറ്റ്കോയിൽ നിന്ന് ആൾക്കാർ എക്സിറ്റായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവർ ഈ പറയുന്ന BTC എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റിൽ നിന്ന് അവർ ബിറ്റ്കോയിൻ ക്യാഷിലേക്ക് മാറി. സോ അതേപോലെ എത്തീരിയം ഈ ഒരു പ്രൂഫ് ഓഫ് വർക്കിൽ നിന്ന് സ്റ്റേക്കിലേക്ക് മാറുമ്പോൾ എല്ലാ ആൾക്കാർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. സോ അവർ തന്നെ ഒരു പുതിയ ടോക്കൺ ഉണ്ടാക്കി, ETH-V, അതായത് എത്തീരിയം പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ഒരു ടോക്കണ് അവരുണ്ടാക്കി. അതായത് എത്തീരിയം ക്ലാസിക് എന്ന് പറയുന്ന അത് വേറെ കുറേ വിഭാഗക്കാർ മാറിയതാണ്. സോ അതേപോലെ ഇപ്പം പ്രൂഫ് ഓഫ് വർക്കിൽ നിൽക്കുന്ന ആൾക്കാരാണ് എത്തീരിയം W എന്ന് പറയുന്ന പ്രൂഫ് ഓഫ് വർക്ക് എന്ന് പറയുന്ന ആ ഒരു ടോക്കൺ ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ബിറ്റ്കോയിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ ക്യാഷ് എന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ മാറിയിട്ടുണ്ട്. സോ അതേപോലെ ഇപ്പോൾ എത്തീരിയത്തിലും കുറേ മൈനേഴ്സ് മാറിയിട്ടുണ്ട്. സോ ഈ മൈനേഴ്സ് ഈ ഒരു പ്രൂഫ് ഓഫ് വർക്കിൻ്റെ ടോക്കണ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ആരും ആ ഒരു ടോക്കണ് പോയി വാങ്ങിക്കരുത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം. ഇപ്പോൾ MEXC എന്ന് പറയുന്ന എക്സ്ചേഞ്ച്, പല എക്സ്ചേഞ്ചും സൂൺ നിങ്ങൾക്ക് ആ ഒരു ടോക്കണ് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ടോക്കൻ്റെ പമ്പിങ് അല്ലെങ്കിൽ ഇനിഷ്യലി അവർക്ക് പോയിട്ട് എടുക്കാൻ വേണ്ടി പല എക്സ്ചേഞ്ചുകളും അവിടെ പോയി എടുക്കുന്നുണ്ട്. 1 ETH=1 ETH+1 ETH W. സോ ആ ഒരു റേഷ്യോയിലാണ് ഇപ്പോൾ ഇവർ കൊടുക്കുന്നത്. കാരണം ഒരു എത്തീരിയം ഇതിലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എത്തീരിയത്തിൻ്റെ സ്റ്റേക്കും കൊടുക്കും, ഒരു എത്തീരിയത്തിൻ്റെ പ്രൂഫ് ഓഫ് വർക്കും കൊടുക്കും എന്നാണ് ഇവർ പറയുന്നത്. സോ ഞാൻ ഒരിക്കലും ഈ പറയുന്ന പ്രൂഫ് ഓഫ് വർക്ക് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാൻ ഞാൻ പറയത്തില്ല. കാരണം പ്രൂഫ് ഓഫ് വർക്ക് എന്ന ടോക്കണ് അത്യാവശ്യം നല്ലൊരു ഡമ്പിലേക്ക് പോകുന്ന ഒരു ടോക്കണ് തന്നെയാണ്. നമുക്കത് എത്തീരിയം എത്തെന്ന് പറഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ETH-W എന്ന് പറഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണും. ഇന്നലെ ഇതിനകത്തുണ്ടായിരുന്നു, അതാ കണ്ടു എത്തീരിയം ഇതാണ്ടോ, ഇന്നലെ ലിസ്റ്റ് ചെയ്തു $130 കയറിപ്പോയി. $130 കയറിപ്പോയിട്ട് നേരെ ഡമ്പടിച്ച് $30 എന്നാൽ 130 കയറിപ്പോയെന്ന് ആലോചിക്കണം. 30-130 കയറിപ്പോയിട്ട് ഇപ്പോൾ 84 നിൽക്കുന്നു. സോ ഈ ഒരു പ്രോജക്റ്റിന് അല്ലെങ്കിൽ ഈ ഒരു ടോക്കണിന് പ്രത്യേകിച്ച് യൂസ് കേസസോ ഡാപ്സോ ഡീസെൻട്രലൈസ്ഡ് ആപ്സോ എത്തീരിയത്തിൽ പറയുന്ന കണക്ക് ഒന്നുമില്ല. സോ ഇവർ ഇവരുടെ വൈറ്റ് പേപ്പറൊക്കെ റിലീസ് ചെയ്ത് നല്ല ബാക്കേഴ്സൊക്കെ വരുവാണെങ്കിലും ഒരു ഗാംബ്ലിംഗ് ആണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം മെയിൻ എത്തീരിയം എന്ന് പറയുന്നത് അത് വേറെ ലെവൽ, അത് വേറെ പ്രോജക്റ്റ്. അതുപോലെ ഒരിക്കലും ഇതിനാവാൻ സാധിക്കത്തില്ല. ഇത് കുറച്ച് മൈനസ് കയറുന്ന സെപ്പറേറ്റ് ETH-W എന്ന് പറഞ്ഞ് മാറിയിട്ടുള്ളതാണ്. സോ അതിനെതിരെ ഈ ഒരു എത്തീരിയത്തിൻ്റെ ആ ഒരു മെയിൻ ഒരു ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഈ മെയിൻ ഒരു ടെക്നിക്കൽ ടീം തന്നെ അവർക്ക് മെസ്സേജ് അയച്ചു. സോ ഈ ഒരു എത്തീരിയത്തിൻ്റെ പ്രൂഫ് ഓഫ് വർക്ക് ഓൺ വർക്ക് വിൽ ബി ആൻ ഹാർഡ് തിങ് എന്ന് പറഞ്ഞിട്ട് എത്തീരിയം മൈനേഴ്സിൻ്റെ കൂടെ എത്തീരിയം 2 വരുമ്പോൾ നിങ്ങൾ കോപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള ഒരുപാട് അപ്ഡേറ്റ് റീസെൻ്റായിട്ട് ഈ ഒരു എത്തീരിയത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. സോ നിങ്ങൾ എന്തായാലും ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഞാൻ മാർക്ക് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലെല്ലാം എത്തീരിയത്തിൻ്റെ ഈ ആൾക്കാർ ലോങ്ങിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. സോ ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഇതാ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ടൈമിലെല്ലാം എത്തീരിയം ഒരു നല്ലൊരു ഡമ്പാണ്.
ആണ് വന്നിട്ടുള്ളത്. സോ അവർ അത്ര ആ ഒരു ലോങ്ങിൽ നിന്ന് എക്സിറ്റ് ആയ സമയത്തെല്ലാം എത്തീരം താഴോട്ടാണ് വന്നിട്ടുള്ളത്. സോ ഇപ്പം ദാ ഇവിടെ വീണ്ടും വലിയൊരു ലോങ് വരുന്നുണ്ട്. സോ ഇവിടെ എത്തീരത്തിൻ്റെ റേറ്റ് അറിയാമല്ലോ, 1700 something 1600 ആ റേഞ്ച് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. സോ ഇവിടെ നിന്ന് ഒരു ഡമ്പിലേക്കുള്ള ഒരു ചാൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ 11 August ആ ഒരു ടെസ്റ്റ് നെറ്റ് ഫെയിലിയർ ആയിക്കഴിഞ്ഞാൽ, സോ നിങ്ങൾ അതും വ്യക്തമായിട്ട് നോക്കി നിൽക്കുക. പിന്നെ ഇതൊക്കെയാണ് ഇനി ഈ പറയുന്ന മെർജിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ, അതായത് ഓരോരോ മെർജിൽ നടക്കുന്നതും. ഇത് നേരത്തെ പ്രൂഫ് ഓഫ് വർക്കിൽ എതിരത്തിൻ്റെ പ്രോജക്റ്റിൻ്റെ മെർജിങ് കാര്യങ്ങളൊക്കെ നടന്നതൊക്കെയാണ് ഇവർ ഈ ഒരു ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. കാരണം ഇതുവരെ എതിരത്തിൻ്റെ പല അപ്ഗ്രേഡും പല ടെസ്റ്റ് നെറ്റും എല്ലാം നടന്നിട്ടുള്ളതൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ട്വിറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. ഓഫ് ചെയിനായിട്ടും ഓൺ ചെയിനായിട്ടും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു എത്തിൽ നടക്കുന്നുണ്ട്. സോ നിങ്ങൾ വിചാരിക്കും പോലെ ഒരു ചെറിയൊരു കോയിനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രോജക്റ്റോ ഒന്നും അല്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു പ്രോജക്റ്റാണ്. സോ ഇതിൽ വരുന്ന ഏറ്റവും വലിയ അപ്ഗ്രേഡുകൾ ഒന്നാണ്. കാരണം എത്ത് 2.0 മാറിക്കഴിഞ്ഞാൽ എത്ത് പ്രൂഫ് ഓഫ് സ്റ്റേക്കിങ്ങിലേക്ക് മാറും. പ്രൂഫ് ഓഫ് സ്റ്റേക്കിങ്ങിൽ മിനിമം എനിക്ക് തോന്നുന്നു 30 ETH കൂടുതൽ ആ ഒരു പൂളിൽ ഇടുന്ന വ്യക്തികൾക്ക് മാത്രമേ വാലിഡേറ്ററി റിവാർഡ്സ് കിട്ടുള്ളൂ. 30 ETH മിനിമം ഇടണം. അങ്ങനെയാണ് ഞാൻ ഇടയ്ക്ക് കേട്ടത്. പിന്നെ എത്തീരത്തിൻ്റെ ഗ്യാസ് ഫീ കുറയും, പിന്നെ ഒരുപാട് പ്രോജക്ട്സുകൾ എത്തീരത്തിലേക്ക് വരും. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇത്രയും ട്രാൻസാക്ഷൻ സ്പീഡ് എത്തീരത്തിൽ ഉണ്ടായിട്ടും എത്തീരത്തിൻ്റെ ട്രാൻസാക്ഷൻ ഓൾ ടൈം ഹൈ, അതായത് മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ വിസയെ പൊട്ടിച്ച ലെവലിലേക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ എത്തീരം ഈ പറയുന്ന ഈ 100,000 ട്രാൻസാക്ഷൻ സ്പീഡിലേക്കൊക്കെ എത്തീരിയം അറ്റൈൻ ചെയ്യുകയാണെങ്കിൽ എത്തൊക്കെ ഏത് ലെവല് കയറിപ്പോവും എന്ന് വെച്ചാൽ എത്തൊക്കെ ഒരു 10K കയറാനുള്ള ഒരുപാട് ചാൻസസ് ഉണ്ട്. കാരണം ഇപ്പോഴും ഞാൻ പറയുന്നു പ്രെഡിക്ഷൻസ് അല്ല, ഞാൻ ഈ ജോൽസ്യനൊന്നും അല്ല ഫ്യൂച്ചർ കണ്ടിട്ട് പറയാനായിട്ട്. സോ ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ ആ ഒരു ഊഹാബോഹങ്ങളാണ്. മേ ബി ഈ ടോക്കൺ ഇത്ര യൂസ് കേസസ് വരാം, മേ ബി ഇത്ര മാത്രം കയറി പോവാം. സോ ഞാൻ ബിറ്റ് കോയിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആൻഡ് എൻ്റെ ഏറ്റവും പ്രിഫറബിൾ കോയിൻ എന്ന് പറയുന്ന എത്തീരം തന്നെയാണ്. സോ എത്തീരത്തിൽ ഇത്രയും നല്ലൊരു അപ്ഗ്രേഡ് വരുന്നുണ്ട്. സോ എത്തീരം 2.0 കുറിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് പഠിക്കുക, എനിക്ക് നിങ്ങൾക്ക് നല്ലൊരു ഐഡിയ തരാൻ സഹായിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇത്ര ലെങ്ത് ആയെന്ന് തോന്നുന്നു, കാരണം ഇത്രയും എലാബറേറ്റ് ചെയ്ത് പറയാതെ ഒന്നും എനിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു കാര്യം മറക്കരുത്, എൻ്റെ എത്തീരം എന്താണെന്നുള്ള ഈ വീഡിയോ പോയി ചെന്ന് ഒന്ന് കണ്ടിട്ട് ഒന്ന് കുറച്ച് വ്യൂസ് നിങ്ങളൊന്ന് തരിക. എന്തിനാന്ന് വെച്ചാൽ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തുകൊണ്ടാണ് ഇനിയും എനിക്ക് ഇതേപോലെ ഒരുപാട് വീഡിയോസ് എഫേർട്ട് എടുത്ത് ചെയ്യാൻ. നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് വ്യൂസ് തന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പി ആവും. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒന്നും ഫോളോ ചെയ്യാത്ത വ്യക്തികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസായ ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം, വാട്സാപ്പ്, എന്നെ ട്വിറ്ററിലും കൂടെ ഒന്ന് ഫോളോ ചെയ്യുക. ട്വിറ്ററിൽ വെറും 160 പേരെ എന്നെ ഫോളോ ചെയ്യുന്നുള്ളൂ. സോ അതും എനിക്ക് ചെറിയൊരു വിഷമമുള്ള കാര്യമാണ്. കാരണം യൂട്യൂബിൽ 5K ഉണ്ട്, പക്ഷേ എന്നെ ട്വിറ്ററിൽ വെറും 168 പേര് അല്ലെ 164 പേരേ ഉള്ളൂ. സോ നിങ്ങൾ ട്വിറ്ററിലും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ നാളെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയ ക്രിപ്റ്റോ അപ്ഡേറ്റുമായി കാണും വരെ. സലാം.